ഇത് യു കെ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആട്ടോ, നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ഇൻഡോർ സെമി ഷെയ്ഡ് ഏരിയയിലൊക്കെ വെക്കാൻ ഏറ്റവും നല്ല ഒരു പ്ലാന്റ് തിരക്കി കിടക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ യു കെ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് മേടിച്ചു വെച്ചാൽ അത് അടിപൊളിയായിരിക്കും. ഇനി അടുത്തതായിട്ട് പറഞ്ഞാൽ അതാണ്ടെ നല്ല സുന്ദരമായ ഒരു ലോഡ് മാവ് നാട്ടെ, നല്ല അടിപൊളി. ആ ഡ്രമ്മിൽ വെക്കാം, നമ്മളിപ്പം ഡ്രമ്മ് കണ്ടു, ഡ്രമ്മിനകത്ത് വെക്കുന്ന പ്ലാന്റുകൾ കണ്ടു. അന്നേരം ഇനി ഇതാണ്ടെ നല്ല ഹെൽത്തി ആയിട്ടൊരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. നല്ല സുന്ദരമായ ഫ്ലവർ ഉണ്ട് അതിന്, ആ പൂത്ത മാവുണ്ട് ണ്ട്, നല്ല അടിപൊളി വെറൈറ്റി മാവ് ഇതാണ്. ഫ്രണ്ടിൽ കൊണ്ടൊന്ന് വെച്ച് തരുതാ ഇതേപോലെ, ഏകദേശം ഒരു 5 അടി 6 അടി 7 അടി പൊക്കത്തിലുള്ള നല്ല ഉഷാർ മാവ് നോക്കി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തരാനായിട്ട് സാധിക്കും. നാട്ടെ രണ്ട്. ഇനി അടുത്തത് അടുത്തത് ആ പോട്ടെ, നല്ല സുന്ദരമായ ഡ്രമ്മി വെക്കാനുള്ള അബിയു, അബിയു പഴത്തിൻ്റെ ഇതാണ്ട് ഏകദേശം ഒരു 1, 2, 3, 3, 3.5 അടി പൊക്കത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്, അബിയുവിന്റെ പ്ലാന്റ്, ജയന്റ് അബിയുവിന്റെ പ്ലാന്റ്. താണ്ടെ വീണ്ടും നമ്മൾ അടുത്തൊരു പ്ലാന്റ് താണ്ടെ കണ്ടില്ലേ, നല്ല സുന്ദരമായ അടുത്ത പ്ലാന്റ് താണ്ടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. താണ്ടെ ഈ കാണുന്ന മൊത്തം വലിയ മാവാണ് കേട്ടോ, വലിയ മാവ് താണ്ടെ പൂവുള്ള വലിയ മാവ് വേണമെങ്കിൽ പൂവുള്ളത്, കായുള്ള വേണമെങ്കിൽ കണ്ണിമാങ്ങയുള്ളത് വേണമെങ്കിൽ കണ്ണിയാങ്ങയുള്ളത്, അതേപോലെ തന്നെ വലിയ ഡ്രമ്മിലുള്ള വേണമെങ്കിൽ വലിയ ഡ്രമ്മിലുള്ളത്. താണ്ടെ നല്ല അടിപൊളി വെറൈറ്റി പ്ലാന്റുകൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം, ആവശ്യമുള്ളത് വാങ്ങാം. ഓക്കെ, ഇത് ആൾ സീസൺ വെറൈറ്റി തായ്ലൻഡ് മാവാണ് കേട്ടോ. നല്ല ഹൈറ്റ് ഹൈറ്റ് എന്ന് വെച്ചാൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ നമുക്ക് വലിയൊരു ഡ്രമ്മിൽ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല ഉഷാർ പ്ലാന്റ്, ഒരു 2 അടി 3 അടി പൊക്കത്തിൽ നല്ല ഉഷാർ പ്ലാന്റ് ആണ് ഈ കാണുന്നത്. അതേപോലെ തന്നെ കായ്ച്ചു കിടക്കുന്ന കാണാൻ തന്നെ വളരെ മനോഹരമാണ്. ഒരു ഡ്രമ്മോ ഒരു ചട്ടി, വലിയൊരു ചട്ടിയിലോ വലിയ കവറിനകത്തോ വലിയ ചാക്കിനകത്തോ നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടോ അതിനകത്ത് പ്ലാന്റ്, കരിയില, അതേപോലെ നെല്ലുപൊടി, വെപ്പണക്ക്, ചാണകപ്പൊടി, ചകിരിച്ചോറ് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇതിനെ വെച്ച് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കയറി വരും. ഗ്യാരണ്ടി ആയിട്ട് നമുക്കൊരു പ്ലാന്റ് വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാൻ നല്ല സൂര്യപ്രകാശം കൊടുത്താൽ അടിപൊളിയായിട്ട് കായ്ക്കും. വെള്ളം വേര് വേര് വെള്ളം തപ്പിപ്പോണം, എന്തെങ്കിലും ഇത് കായ്ക്കും. വീട്ടിൽ ഒരുപാട് മരമുള്ളവർക്ക് ഒരു ടിപ്പ്, വെള്ളം മൂട്ടിൽ ഒരുപാട് വെള്ളം കിട്ടുവാണെന്നുണ്ടെങ്കിൽ മാവ് കായ്ക്കാൻ പാടാണ്, ടൈം എടുക്കും. ഓക്കെ, അതേപോലെ തന്നെ തമിഴ്നാട്ടിൽ കണ്ടില്ല ആര് വെള്ളം ഒഴിച്ചിട്ട് എത്രയും കൂടുതൽ മാവ് കായ്ക്കുന്നത്, ഒരു ഭയം വേണ്ട, നിറച്ച് കായ്ക്കും. 2 കൊല്ലം കഴിഞ്ഞാൽ പിന്നെ വെള്ളം കൊടുക്കണ്ട, അടിപൊളിയായിട്ട് കായ്ക്കും. ഓക്കെ.